നമസ്കാരം, ഞാൻ ഗംഗാ ജയകുമാർ. വളരെ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ കാണുന്നത്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഞാൻ ഒരുപാട് പറഞ്ഞ് നീട്ടിയൊന്നും പോകുന്നില്ല, നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഞാൻ കാര്യത്തിലോട്ട് തന്നെ കടക്കുകയാണ്. നമുക്ക് അത്യാവശ്യം ഇപ്പം നമ്മളിപ്പോഴത്തെ കാലത്തെ കുട്ടികളെ സംബന്ധിച്ച് എല്ലാവർക്കും ഓയിലി സ്കിന്നും എല്ലാവർക്കും ഒരു വലിയ പ്രശ്നമാണ്. അത് നിങ്ങൾക്കറിയാം. സാധാരണ ഏതൊരു ബ്രൈഡ്, ഇപ്പോൾ എനിക്ക് ഒരു പാർലറുണ്ട്, അപ്പോൾ എൻ്റെ പാർലറിൽ വരുമ്പോൾ ഏതൊരാൾക്കും ഞാൻ കൂടുതലായിട്ട് സ്കിന്നിനെ കാണുന്നത് ഓയിലി സ്കിന്നും നിറയെ പിമ്പിൾസായിട്ടും. അപ്പോൾ നമ്മുടെ ഭക്ഷണ രീതി കൊണ്ടും നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടൊക്കെ ഉണ്ടാകുന്ന പ്രശ്നം, നമ്മുടെ ഹോർമോൺ ചേഞ്ചിലൊക്കെ ഉണ്ടാകുന്നതാണ് ഈ പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ അത് സാധാരണ ഒരു പാർലറിൽ ചെന്ന് നമുക്കിത് രണ്ട് മാസം നമുക്ക് ട്രീറ്റ്മെൻറ്റ് നടത്തിയാൽ ആ കല്യാണ സമയമാകുമ്പോൾ നമുക്ക് ഒന്ന് കുറയ്ക്കാൻ പറ്റും. പക്ഷേ എല്ലാവർക്കും ഇപ്പോൾ രണ്ട് മാസം സമയം കിട്ടത്തില്ല, നമുക്ക് പോയി ചെയ്യാൻ പറ്റുമെന്നൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടൊക്കെ ചിലവർക്ക് വരാം. അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ നമുക്കൊരു ഗുണം ചെയ്യേ ഉള്ളൂ. അതിന് പറ്റിയ ഫേഷ്യൽസൊക്കെ ഉണ്ട്. അതല്ല, നമുക്ക് വീട്ടിൽ ഇരുന്നും കൂടെ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ഈ ഒരു സ്കിന്നിനെ നമുക്കൊരു നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത് തന്നെ എന്തൊക്കെ ഒരു ബ്രൈഡ്, ഇപ്പം നിങ്ങളൊരു ബ്രൈഡാണെങ്കിൽ ഇപ്പം നിറയെ പിമ്പിൾ വരുന്നു, പാട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏകദേശം ഒരു 3-4 മാസം മുമ്പേ നമ്മുടെ കല്യാണം ഫിക്സ് ചെയ്യുകയാണ്. അത് മിക്കവാറും എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. അങ്ങനെ ആകുമ്പോൾ ആ സമയം തൊട്ട് നമ്മൾ ഒരെണ്ണം എന്തെങ്കിലും ഒന്ന് വീട്ടിൽ ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും. നമുക്കത് എന്തൊക്കെ ചെയ്യാം, വളരെ എളുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ഒട്ടും പ്രയാസമില്ലാത്ത രീതിയിൽ നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാമെന്ന് നോക്കാം. ഇപ്പം നല്ല ഓയിലി സ്കിന്നുള്ള കുട്ടികളാണെങ്കിൽ തന്നെ നമുക്ക് ഈ ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് നല്ല ഓയിലി സ്കിന്നുകാരുടെ എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് മാറ്റാൻ സാധിക്കും. അതിന് നമുക്കൊരു ഓറഞ്ച്, ഇന്നധികം ഓറഞ്ച് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് കുക്കുംബർ, ക്യാരറ്റ്, നാരങ്ങ, ഇത് മൂന്നും നമുക്കൊന്ന് ഒരു കുറച്ച് വീതം, ഈ ഒരു ചെറിയ പീസ് മതി. കാരണം നമുക്കിത് എല്ലാം, ഈ ഒരു ക്യാരറ്റ് വേണം, ചെറിയ പീസ്, ഒരു കുക്കുംബർ വേണം, ഒരു ശകലം, ഇതിൻ്റെ ഒരു കാൽ ഭാഗം നാരങ്ങ നീര് നമ്മൾ ഇതിനകത്ത് ഒഴിക്കാം. ഇത് മൂന്നും കൂടെ ഞാനിപ്പോൾ മിക്സിയിലടിച്ച് വെച്ചിട്ടുണ്ട്. അതിനെ നമുക്കൊരു ഐസ് ട്രേയിലോട്ട് നമുക്ക് മാറ്റാം. ഇത് ഐസ് ട്രേയിലോട്ട് മാറ്റുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നും അടിക്കാൻ പോകാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യില്ല. അപ്പോൾ ഇത് എന്നും ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം ഇതിങ്ങനെ, ഞാനിപ്പോൾ ഇത് കുറച്ച് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് അടിച്ചു വെച്ചിരിക്കുന്നത്. ഇതിങ്ങനെ ഒരു ഐസ് ട്രേയിൽ വെച്ച് നമുക്ക് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അപ്പോൾ ആ സാധാരണ കുട്ടികൾ പുറത്ത് പോയിട്ട് വന്ന ഉടനെ ഓറഞ്ച് ജ്യൂസ് വെച്ചൊന്ന്, ഞാനത് എങ്ങനെയെന്ന് കാണിച്ചു തരാം, ഓറഞ്ച് ജ്യൂസ് വെച്ചൊന്ന് മസാജ് ചെയ്യുക. അത് കഴിഞ്ഞ ഉടനെ ഈ ഒരു ഐസ് ക്യൂബ് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരിക്കുന്ന ഈ മിക്സിൻ്റെ, എന്തൊക്കെയാണ്, കുക്കുംബർ ജ്യൂസ്, കുക്കുംബർ, ക്യാരറ്റ്, നാരങ്ങ ഒരു ഇതിൻ്റെ കാൽ ഭാഗം മാത്രമേ ഒഴിക്കാവൂ. കാരണം അത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നാരങ്ങയ്ക്ക് എന്തെങ്കിലും ഇച്ചിങ് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ നാരങ്ങ നമുക്ക് കുറച്ച്, അടുത്ത പ്രാവശ്യം അടിക്കുമ്പോൾ കുറച്ചുകൂടെ നാരങ്ങ കുറച്ച് ചെയ്യുക. ഇത് പാട് മാറാനും ഒരുപാട് ആ കുരു പുതിയതായിട്ട് വരാതിരിക്കാനും ഒക്കെ നിങ്ങളെ സഹായിക്കും. അപ്പോഴിത് നമ്മളിതെല്ലാം മിക്സ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഓറഞ്ച് ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ ഓറഞ്ച് കട്ട് ചെയ്യുക, അല്ലാതെ നമ്മൾ പാക്കൊക്കെ എടുത്ത് വെച്ചാൽ നമ്മൾ ചെയ്യത്തില്ല. അപ്പോൾ ഇത് ഓറഞ്ച് വെച്ച് കട്ട് ചെയ്ത് നമ്മൾ ചെയ്ത് ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ എണ്ണമയം കുറയ്ക്കാനും ഒരു ഗ്ലോ വരാനും സാധിക്കുക, പാടുകൾ കുറയ്ക്കാനും ഉള്ളത് സഹായിക്കും. അതുപോലെ കുക്കുംബർ, കുക്കുംബർ എന്ന് പറയുന്നത് അതും നമുക്ക് എണ്ണമയം വളരെ വലിച്ചെടുക്കുന്ന ഒരു ടോണറാണ്. ശരിക്കും കുക്കുംബർ ജ്യൂസ് മാത്രം ഓയിലി സ്കിന്നുകാർ ഉപയോഗിക്കുന്നത് നല്ലതാണ്. നാരങ്ങയുടെ എന്ന് പറയുന്നതും അത് കുറച്ചൊരു ബ്ലീച്ചിങ് ഏജൻ്റ് ആണ്. അതുകൊണ്ടാണ് ഒരുപാട് ഉപയോഗിക്കരുതെന്ന് പറയുന്നത്. ഒരു ഡ്രോപ്പോ രണ്ട് ഡ്രോപ്പോ ഇട്ടാൽ മതി. അത് കുറച്ചുകൂടെ നിറം വരാനും സഹായിക്കും, ആ പാടുകൾ കുറയ്ക്കാൻ സഹായിക്കും, ക്യാരറ്റ് ഗ്ലോ വരാനും നമ്മളെ സഹായിക്കും. അതുകൊണ്ടാണ് ഈ മൂന്ന് സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഉപയോഗിക്കാൻ പറയുന്നത്. ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് പിടിക്കുന്നില്ല, നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് വേണം, കാരണം എല്ലാവർക്കും എല്ലാം ചേരത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പം നാച്ചുറൽ സാധനങ്ങളാണെങ്കിലും ചിലവർക്ക് കുക്കുംബർ പിടിക്കില്ല, ചിലവർക്ക് നാരങ്ങ പിടിക്കില്ല, ചിലവർക്ക് ക്യാരറ്റ് പിടിക്കില്ല. അപ്പോൾ ഏതാണെന്ന് നമ്മൾ ആദ്യം ഒന്ന് ഇതിനു വേണ്ടി മെനക്കെടുക. ഇതൊന്നും വലിയ ഒരു നമുക്ക് കാശ് കളയേണ്ട കാര്യങ്ങളല്ല. നമുക്ക് സൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല സത്യം പറഞ്ഞാൽ നല്ല വ്യത്യാസം തന്നെ തരും. കാരണം ഒരു പിന്നെ ഒരു ഫേഷ്യലൊക്കെ ഒരു പാർലറിൽ പോയി നമ്മുടെ ഇതിന് ചേരുന്ന ഫേഷ്യൽസ് ഉണ്ട്. അപ്പോൾ അതും കൂടെയൊക്കെ ചെയ്ത് കഴിയുമ്പം ആ ബ്രൈഡെന്നത്, കാരണം മേക്കപ്പ് നമ്മുടെ ഫുൾ നല്ല ഫിനിഷിങ് വരണമെങ്കിൽ നമ്മുടെ സ്കിന്നും കൂടെ അതേപോലെ ഗ്ലോ ആയിട്ടിരുന്നാൽ അതിൻ്റെ എഫക്റ്റ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. അതുകൊണ്ടാണെങ്കിൽ നമ്മൾ കുറച്ച് ദിവസം മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടിരിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്കെന്താണ്, ആദ്യം നമ്മൾ പുറത്ത് പോയിട്ട് വന്ന ഉടനെ ഈ ഓറഞ്ച് വെച്ച്, ഓറഞ്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് വെച്ച് നല്ലോണം
റൗണ്ട് ചെയ്ത് ഒന്ന് മസാജ് ചെയ്ത് വിടുക. ഇതെന്താ വെച്ചാൽ എണ്ണമയവും കുറയ്ക്കും, നമുക്കൊരു ടോണറാണ്, ഫ്രഷ് ആകാൻ നല്ലതാണ്. അതിനാണ് നമ്മൾ ഈ ഓറഞ്ച് വെച്ച്. സാധാരണ പാർലറിലൊക്കെ ഗാൽവാനിക്കൊക്കെ നിങ്ങൾ പോയി ചെയ്യുന്നവരുണ്ടപ്പോൾ അറിയാം എന്താണ് അതിൻ്റെ ഗുണം എന്നുള്ളത്. അതേ എഫക്റ്റ് തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്താലും കിട്ടും. നമുക്കിത് ഓറഞ്ച് നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റ് കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ല ബ്രൈഡായിട്ട് തന്നെ നമുക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റും. ആ ദിവസം നന്നായിട്ടൊന്ന് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റ് കൊടുക്കുകയാണ്. ഞാൻ സമയം കുറവ് കാരണം ഞാൻ കുറച്ച് നേരം ചെയ്ത് കാണിക്കാം എങ്ങനെയാണെന്നുള്ളത്. നന്നായിട്ട് മസാജ് ചെയ്യാം. ഇനി നമുക്ക് എടുത്തു വെച്ച ക്യൂബ്, ഇത് എന്ത് ക്യൂബാണ് നമ്മൾ എടുത്തു വെച്ചത്? ക്യാരറ്റും കുക്കുംബറും നാരങ്ങാ നീരും കൂടെ എടുത്തുള്ള ക്യൂബ്. ഇതാകുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് എപ്പോഴും ചെയ്യാൻ മടി കാണത്തില്ല. അതിനെ ഒരു ക്യൂബ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് പാടെ ഇത് അടുപ്പിച്ച് ദിവസവും നമ്മൾ ചെയ്യുകയാണെങ്കിൽ, പുറത്ത് പോയാലും പോയില്ലെങ്കിലും നമ്മൾ ദിവസവും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഇങ്ങനെയുള്ള പാടുകളും കുരുവും വരുന്ന സ്കിന്നുകൾക്ക് ഭയങ്കര, ഇപ്പോൾ ഒരു ദിവസം ചെയ്താൽ വ്യത്യാസം വരില്ല, കുറച്ച് ദിവസം നിങ്ങളൊന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്നത്തെ ദിവസം നന്നായിരിക്കും. നമ്മുടെ ഫേഷ്യലും കൂടെ ആകുമ്പോൾ ഒരുപാട് വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത്, ഈ മസാജ് ചെയ്ത് ഇത് പിടിച്ച് ഇത് അലിഞ്ഞ് കണ്ടോ, ഇത് മുഴുവൻ അലിഞ്ഞ് മുഖത്തോട്ട് പിടിച്ച് കഴിയുമ്പോൾ അതിനെ ഒരു 15 മിനിറ്റ് ഒന്ന് സ്റ്റേ ചെയ്യാൻ വെക്കുക. അത് കഴിയുമ്പോൾ നല്ല ഫേസ് നല്ല പച്ചവെള്ളത്തിൽ കഴുകുക. അപ്പോൾ ഇത് നമ്മൾ മുഴുവൻ കഴിഞ്ഞു. അപ്പോൾ 2 കാര്യങ്ങളാണുള്ളത്. ഇനി ഇതിൻ്റെ കൂടെ ഒരു പാക്ക് കൂടെ ഞാൻ പറഞ്ഞു തരാം. അത് ഇപ്പോൾ സമയക്കുറവുള്ളതുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ നമ്മൾ എന്തായാലും കാണിച്ചു തരും. നിങ്ങളത് കാണാൻ വിടരുത്. ഇതിൻ്റെ കൂടെ ചെയ്ത് അതിന് ഭയങ്കര എഫക്റ്റാണ്, നല്ലൊരു പാക്കാണ്, നിങ്ങളത് കാണണം. അപ്പോൾ ഇത് മനസ്സിലായല്ലോ, എളുപ്പമാണ്, നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നില്ലേ? എല്ലാവരും ഇത് ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസം കാണും. അപ്പോൾ ഞാൻ അടുത്ത പാക്കും കൂടെ ആകുമ്പോൾ വളരെ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം.